തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ റിട്ടയർഡ് എസ്ഐയുടെ വീട്ടിൽ ഗുണ്ടാ ആക്രമണം. അമരവിള സ്വദേശി അനിൽകുമാറിന്റെ വീട്ടിലാണ് ബൈക്കുകളിലെത്തിയ അക്രമി സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. ഏഞ്ചൽ മേരി മാത്യു ചേരുന്നു. ഏഞ്ചൽ, എന്താണ് ഈ ആക്രമണത്തിന് പ്രകോപനമായത്? അമ്പിളി, ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്. 3 ബൈക്കുകളിലായി എത്തിയ 6 പേരാണ് വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വീടിന്റെ ജനൽച്ചിലുകൾ തകർത്തു, കാർപോർച്ചിലുണ്ടായിരുന്ന കാറിന്റെ ജനൽച്ചിലുകൾ അടിച്ചു തകർത്തു. ഒപ്പം തന്നെ ബൈക്കിന് നേരെയും ആക്രമണം ഉണ്ടായി. 6 പേരാണ് ഈ ബൈക്കുകളിൽ എത്തിയത്. ഇവരുടെ കയ്യിൽ മാരകായുധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ നൽകുന്ന മൊഴി. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നോ ആരാണോ അക്രമികൾ എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അക്കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. എന്നാൽ റിട്ടയർഡ് എസ്ഐ അനിൽകുമാറിന്റെ മകൾ പഠിക്കുന്നത് ധനവശപുരത്തെ ഒരു കോളേജിലാണ്. ഈ കോളേജിലെ ചില സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മകളുമായി ചിലർക്ക് തർക്കം ഉണ്ടായിരുന്ന തരത്തിലുള്ള സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അതാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുള്ള കാര്യം കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ എന്തായാലും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമ്പിളി, ശരി. എഞ്ചൽ. എസ്ഐ, റിട്ടയർഡ് എസ്ഐ അനിൽകുമാറിന്റെ പ്രതികരണം കൂടി ഈ വാർത്തയിൽ. മകൻ്റെ ബുള്ളറ്റ് ബൈക്ക് അടിച്ചു തകർത്തു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ അളിയൻ്റെ ബൈക്ക് എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. ആ ബൈക്ക് അടിച്ചു തകർത്തു. ഇങ്ങനെ അവർ ചെയ്യാനായിട്ടുള്ള കാരണം ബനീശ്വരം കോളേജിലെ AVP പ്രവർത്തകരായിട്ടുള്ളവർ അവരുടെ സംഘടനാ പിരിവുകളും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ മോളെ കൂടെ കൊണ്ടുപോകുന്നതിന് ശ്രമിക്കുമ്പോൾ ഇതുപോലെ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചതായിട്ട് വീട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലവർക്ക് വിരോധമുണ്ട്. നിന്റെ അച്ഛൻ റിട്ടയർ ചെയ്തോന്ന് കൂടെ കൂടെ അവരുടെ മോളോട് തന്നെ ചോദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആ വിരോധം കാരണമായിരിക്കണം ഇങ്ങനെ ഈ വീടും കാര്യങ്ങളൊക്കെ അടിച്ചു തകർന്നത്. അപ്പോൾ എനിക്ക് അവരെല്ലാം കണ്ടാലറിയാം.